നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും അധികാരമേറുമ്പോൾ പാവപ്പെട്ട മനുഷ്യരുടെ താല്പര്യങ്ങൾക്കാകണം മുൻഗണന എന്ന് സി അച്യുതമേനോന്റെ ഭരണം കേരളത്തെ ബോധ്യപ്പെടുത്തി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. പിണറായി വിജയന്റെ സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചു എന്ന് ഇടതുമുന്നണി തന്നെ വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് രണ്ട് സർക്കാരുകളെയും താരതമ്യം ചെയ്യുന്ന തരത്തിലുള്ള ബിനോയ് വിശ്വത്തിന്റെ ഈ പ്രസ്താവന. സി അച്യുതമേനോൻ സ്മൃതിയാത്ര പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പരാമർശങ്ങൾ വന്നത്. ജനങ്ങളാണ് വലിയവരെന്നും അവരോട് കൂറു പുലർത്തി മുന്നോട്ട് പോവുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തന വഴിയെന്നും ആ സ്മരണ പഠിപ്പിക്കുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനുള്ള അച്യുതമേനോന്റെ പ്രതിമയുമായിട്ടാണ് ഇന്നലെ CPI സ്മൃതിയാത്ര ആരംഭിച്ചത്. അതേസമയം അച്യുതമേനോന്റെ ഭരണകാലം കേരളത്തിന്റെ സുവർണകാലമെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി സർക്കാരിന്റെ നേട്ടങ്ങളാണ് കേരളം ഇന്നും അനുഭവിക്കുന്നത് എന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമയുമായി തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അച്യുതമേനോൻ സ്മൃതിയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ കാണുന്ന ഭൂരിഭാഗം സ്ഥാപനങ്ങളും അച്യുതമേനോന്റെ കാലത്ത് സ്ഥാപിച്ചതാണ് എന്നും കെ പ്രകാശ് ബാബു പറഞ്ഞു. ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഇന്നത്തെ നയങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടും പോയകാല കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുമാണ് CPI നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തികൾക്കെതിരെയുള്ള ഒളിയമ്പുകളാണ് പലപ്പോഴും CPI നേതാക്കൾ പല സമ്മേളനങ്ങളിലും പല പ്രസ്താവനകളിലും പറയുന്നത്. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം എന്ന് തുടക്കം മുതൽ തന്നെ ബിനോയ് വിശ്വം പലയിടങ്ങളിലും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന ഒരു പ്രസ്താവന നേരത്തെയും ബിനോയ് വിശ്വം നടത്തിയിരുന്നു. അത്തരത്തിൽ പല രീതിയിലുള്ള ഒളിയമ്പുകൾ പലപ്പോഴും ബിനോയ് വിശ്വം പിണറായി വിജയൻ സർക്കാരിനെതിരെ എയ്യുകയും ചെയ്തിരുന്നു. ജനങ്ങളുമായി അകന്നതാണ് ഏറ്റവും ശക്തമായ തിരിച്ചടിയായത് എന്ന പൊതു വിലയിരുത്തലാണ് CPIയും നടത്തിയത്. ഒപ്പം മന്ത്രിമാരുടെയും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ എത്തിയില്ല, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല, ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള പരോക്ഷ വിമർശനം പല CPI നേതാക്കളും CPM നേതാക്കളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം എന്ന പൊതുവിലയിരുത്തലാണ് ഇടതുമുന്നണി നടത്തിയത്. അതിൻ്റെ ഭാഗമായി കൂടി വ്യക്തമായി ഈ ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും അച്യുതമേനോന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുമായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെയും കെ പ്രകാശ് ബാബുവിൻ്റെയും പ്രസ്താവന എന്നതും ശ്രദ്ധേയം. ഇപ്പോഴത്തെ സർക്കാർ സ്വന്തം നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അച്യുതമേനോന്റെ സുവർണ ഭരണകാലമാണ് എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പല പദ്ധതികളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ടാണ് CPI നേതാക്കൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ ഭരണനേട്ടം വീണ്ടും വീണ്ടും എണ്ണി എണ്ണി പറയുകയും സ്വന്തം സർക്കാരിൻ്റെ നേട്ടമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും നേട്ടങ്ങളും പദ്ധതികളുമാണ് എന്ന് പലയിടത്തും CPM നേതാക്കൾ പറയുമ്പോൾ അതിനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ എതിർത്തുകൊണ്ടും അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടുമാണ് ഈ പ്രസ്താവനകൾ എന്നതും ശ്രദ്ധേയമാണ്.